സ്തോത്രം. ഈ രാത്രി കാലം കടന്നു വരുവാനും പ്രയർ ലൈനിൽ ആയിരിക്കാനും കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏഴുകളെ കുറിച്ച് അനേക എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാലം എസ്റ്റേറിന്റെ പ്രൊമോഷൻ, എസ്റ്റേറിന് ലഭിക്കുന്ന പ്രൊമോഷൻ, അതിൽ ഏഴ് വഹിച്ച പങ്ക്, അതാണല്ലോ കഴിഞ്ഞ രാത്രികാലം നമ്മൾ കേട്ടത്. എസ്റ്റേറിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴികള്. ആമേൻ. ഈ രാത്രികാലവും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദാസിനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന്റെ ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസനും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നന്ദിയുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും ആദരവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജീസസ് ഈസ് അവർ റോക്ക് ഓഫ് സാൽവേഷൻ. ഇത് നിങ്ങൾ പലപ്പോഴും പറയാറുള്ളതും കേട്ടിട്ടുള്ളതുമായ വാക്യമാണ്, വാക്കുകളാണ്. യേശു ക്രിസ്തു നമ്മുടെ പാറയാണ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏഴ് ഏറിയ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ദ റോക്ക് ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, റോക്ക് അല്ലെ പാറ എന്നുള്ള വേർഡിന്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും തന്നെ പാറ കണ്ടിട്ടുള്ളതാണ്. പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ കഷ്ണമല്ല, വലിയ പാറകൾ കണ്ടിട്ടുള്ളതാണ്. ആ പാറയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അത് ഒരിടത്ത് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പാറ പൊട്ടിച്ച് കല്ലെടുക്കുന്നു, എടുക്കുന്നു പിടിക്കുന്നു, അത് വേറെ വിഷയം. എന്നാൽ ആ പാറ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് അനങ്ങുന്നില്ല, അത് ഒരിക്കലും മൂവ് ആകുന്നില്ല. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യാനോ അത് ചേഞ്ച് ചെയ്യാനോ ഇരിക്കുന്നില്ല. ഈ ഒരു ഇത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ദൈവവചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും. മാറാത്ത ഒരാളോട്, മാറ്റമില്ലാത്ത ഒരാളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഹൗ ടു അപ്ലൈ ഇറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് ചേഞ്ച് ചെയ്യാത്തവനാണെന്നുണ്ടെങ്കിൽ കർത്താവിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കിയാൽ നടക്കുമോ? ആരെങ്കിലും നോക്കിയാൽ നടക്കുമോ? നടക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? നമ്മൾ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചേഞ്ച് ആകണം. നമുക്കേ ചേഞ്ച് ആകാൻ പറ്റത്തുള്ളൂ, അവനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു മനോഭാവം നമ്മളിലേക്ക് വന്നെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വിടുതൽ കിട്ടും. ഇന്ന് എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് നേരത്തെ ഒത്തിരി കാലം മുതലേ അറിയാമെന്ന്, 2006 മുതലേ എൻ്റെ ബൈബിൾ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നതാണ്. പാസ്റ്ററെ ഇപ്പം എനിക്ക് ഒരു ഏകാഗ്രത കിട്ടുന്നില്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. ഇത് ഒരു മനുഷ്യർക്കല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന വലിയൊരു വിഷയമാണ്. അതിനുവേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എത്ര പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും ആ സഹോദരിക്ക് ഏകാഗ്രത കിട്ടത്തില്ല. ആ സഹോദരിക്ക് ഏകാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സഹോദരി തന്നെ എന്തായാലും ചേഞ്ച് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു, സഹോദരി, നമ്മൾ ആരും ഓരോ ദിവസം കഴിയുന്നവരും കുഞ്ഞായിട്ടല്ല വരുന്നത്, വലുതായി നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാകുന്തോറും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും, മറവി വന്നുകൊണ്ടിരിക്കും. പ്രായമാകുന്നുണ്ടെ പെട്ടെന്ന് ഉറക്കം വരും. പ്രായമാകുന്നുണ്ടെ നമ്മുടെ ഓരോ സെല്ലുകൾക്കും നമ്മുടെ ബോഡികൾക്ക് അതിൻ്റെതായിട്ടുള്ള വീക്ക്നെസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരാളെന്നെ ഒരുപാട് നിർബന്ധിച്ചു, അച്ഛനെന്താ ഓവർ എക്സസൈസ് ചെയ്യാൻ പോകാത്തതെന്താന്ന് പറഞ്ഞു പറഞ്ഞ് ഉള്ളി എന്നെ വലിച്ചെടുത്തുകൊണ്ട് പോയി. ഒടുവിൽ ഞാനിപ്പോ എക്സസൈസിന് പോകാനായിട്ട് തുടങ്ങും. 2-3 ദിവസമായി ഇത് പോകാൻ തുടങ്ങിയപ്പം പോകണമെന്നുള്ള ഒരാഗ്രഹം വന്നു. അത് പോകുന്നതോറും നമ്മുടെ കൈകാലുകൾക്ക് ഇച്ചിരി ബലവും ആരോഗ്യവും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞതുമാതിരി
നമ്മള് നമ്മളെ തന്നെ ശക്തീകരിക്കാൻ നമ്മൾ പഠിക്കണം. ഒന്നാമത് നമ്മൾ അറിയേണ്ടത് ഈ പാറയ്ക്കുള്ള ഒരു പ്രത്യേകത, ദർ ഈസ് എ വാട്ടർ ഇൻ ദിസ് റോക്ക്. ഇത് കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലിവിങ് വാട്ടർ, ജീവന്റെ വെള്ളം എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് കിട്ടുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അവനിൽ നിന്നാണ് ഈ വെള്ളം പുറപ്പെട്ടു വരുന്നത്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം മുതലേ കാണാൻ സാധിക്കും. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം, 10-ാം അധ്യായത്തിന്റെ 1-5 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോസ്തലൻ പൗലോസ് ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാനത് ഒരു കാര്യം മാത്രം പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് അതിന്റെ മുഴുവൻ സമയം എടുത്തു പോകും. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ പാറയോട് കൽപ്പിക്കാനാണ് ആര് പറഞ്ഞത്? ദൈവം മോശയോട് പറഞ്ഞത്. ആ പാറയെ അടിച്ചത് കൊണ്ട് മോശയ്ക്ക് കനാൻ ദേശം കാണാൻ പറ്റിയില്ല. നമ്മളും ആ പാറയോടാണ് കൽപ്പിക്കേണ്ടത്. ഈ രഹസ്യമാണ് അറിയേണ്ടത്. നമ്മൾ അടിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം ബുദ്ധിമുട്ടാ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതെന്താണ്, അതിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഇതാണ്, റിലീജിയസ് വേയിലാണ്. അതിനെ താഴോട്ട് വായിച്ചാട്ട്, 11 വായിച്ചാട്ട്, 5-ൽ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. അത് വിശദീകരിക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്കെല്ലാം അറിയാം. പക്ഷെ തന്നെ നമ്മളത് നോക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ്? മോഹിച്ചു, ജനം തിന്നുവാനും കുളിപ്പാനും കളിപ്പാനും എഴുന്നേറ്റു, അവർ പരസംഗം ചെയ്തു, അവർ കർത്താവിനെ പരീക്ഷിച്ചു, അവർ പിറുപിറുത്തു, ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്തു. അതുകൊണ്ട് അവരെ രണ്ടുപേരൊഴികെ എല്ലാവരും മരിച്ചുപോയി. കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ അവർക്ക് പറ്റിയില്ല. ഇതിന് അവന് ജീവനുള്ള പാറയാണ്, അതിനകത്തു നിന്ന് വെള്ളമാണ് വരുന്നത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിനകത്തുനിന്ന് 37-38 വാക്യത്തിനകത്ത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഉടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന, അപ്പൊ ജീവജലത്തിന്റെ നദിയുടെ ഒരു വലിയൊരു ടാങ്കർ നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അകത്തു നിന്ന് പുറത്തോട്ട് വരേണ്ടതാണ്. സൗഖ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് വരേണ്ടതാണ്. നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല കർത്താവ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരണം, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
അത് ഒഴുകേണ്ടത് നമ്മുടെ നാവിൽ കൂടിയാണ് ഒഴുകേണ്ടത്, പുറത്തോട്ടാണ് വരേണ്ടത്. ഇത് വലിയ രഹസ്യമാണ്. ഇത് അനേകർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ട്, ഇതിനകത്തിൽ ഈ പാറ സൗഖ്യദായകരമായ പാറയാണ്. ഒന്ന്, ജീവജല നദി ഒഴുക്കുന്ന പാറ. രണ്ട്, ഇത് സൗഖ്യദായകരമായ പാറയാണ്. പുറപാട് പുസ്തകം 15:26 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ വിധികളും അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രമേർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അരുളി ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്ന്, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. രണ്ട്, എനിക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. മൂന്ന്, കൽപ്പനകളെ അനുസരിക്കണം. നാല്, വിധികളും ചട്ടങ്ങളും പ്രമാണിക്കണം. അങ്ങനെ ചെയ്താൽ ഈ ഭൂമിയിലുള്ള ജാതി ഒന്നും നമ്മളോട് അടുത്ത് വരത്തില്ല, അഥവാ വന്നാൽ നിന്നെ സൗഖ്യമാക്കും. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ നിയമമില്ലെന്ന് ചോദിക്കും. പുതിയ നിയമത്തിന് കർത്താവ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ കണ്ടീഷൻ, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിപ്പിൻ, നിങ്ങൾക്ക് അത് ഉണ്ടാകും, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഇതൊക്കെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട്, നിങ്ങളുടെ രോഗത്തോട് ഇവിടെ നിന്ന് ചാടി കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. ഞാൻ ആദ്യത്തെ മിഷൻ ട്രിപ്പ് പോയത് ഫിലഡൽഫിയയിൽ 2004 തോന്നുന്നു, 2004 കേട്ടോ. സൈലൻസ് മാസ്റ്ററെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാവുന്നതായിരുന്നു. പിന്നെ ആ സൈലൻസ് മാസ്റ്ററിന്റെ അമ്മാവിയമ്മയായിരുന്ന കർത്താവിനദാസി ഒരു പ്രവാചകയാണ്. കർത്താവിനദാസി ഇവിടെ കരവട്ടണി വന്നപ്പോ പുള്ളിക്കാരത്തിൽ കേട്ടു ഞാൻ മലയെപ്പറ്റി എങ്ങനെയാണ് മല മാറ്റുന്നതെന്ന് സംസാരിക്കുന്നത്, പഠിപ്പിക്കുന്നത് കേട്ടു. ഈ പുള്ളിക്കാരത്തി ഫിലഡൽഫിയയിലുള്ള ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ മലയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്റർ അന്ന് മലയോട് സംസാരിക്കുന്നയാളാ, ഇതാണ് ആദ്യം ഞാൻ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തു പറ്റി, ആര് പറഞ്ഞതൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടു ഇവിടെ ഫിലഡൽഫിയ വരെ വരാമോ, ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്ത് മലയാണ്, ഏത് മലയാണ്, ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തരാമെന്നുണ്ട്, ഞാൻ വന്നേക്കാന്നു. എനിക്ക് 2 ടിക്കറ്റ് എടുത്ത് തന്നു. ടിക്കറ്റ് എടുത്ത് ഞാൻ പൈസ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്തു, അവിടെ ചെന്ന് വീക്കെൻഡിൽ ചെന്നു. ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ജോലി ചെയ്തെടുത്തുകൊണ്ട് നിന്ന് കരോട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഇട്ട് ജോലിയും കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഫിലഡൽഫിയ ചെന്നു. അദ്ദേഹം വന്ന് എന്നെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് വൈകുന്നേരം വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ വന്നു, 3 പെമ്മക്കളാണ്. 2 വന്നു, 1 ഒടുക്കത്തോളം വന്നു, 3 വീട് വരുന്നില്ല. അവളിങ്ങനെ മുഖമൊക്കെ മറച്ച് മാറി മാറി നിൽക്കുകയായിരുന്നു. ഉടനെ അവളെ വിളിച്ചോണ്ടേ മറ്റുള്ളവരോട് ചോദിച്ചോണ്ടോ പറഞ്ഞ് അവളുടെ മുഖത്തെല്ലാം ഏതാണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പിള്ളേരെ വാരി തേച്ചത് മുഖമെല്ലാം വല്ലാതിരിക്കുക, ഏതോ ഇതൊക്കെ ഉണ്ടായിട്ട് അസുഖമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിങ്ങ് വരാൻ പറഞ്ഞു. അവൾ വന്നു. അന്ന് അവൾക്ക് 10-18 വയസ്സുണ്ട്. പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു 3 നിന്റെ ഇതെല്ലാം മാറി കംപ്ലീറ്റ് പുതിയ സ്കിന്ന് വന്ന് നല്ല സുന്ദരിയായിട്ട് നീ മാറുമെന്ന് പറഞ്ഞു. ആ 3 അവൾക്ക് എല്ലാം സൗഖ്യമായി. 3 അത് വരികയും ചെയ്തു. അതിനേക്കാൾ അവൾ കല്യാണം കഴിച്ചു, ഒരു പാസ്റ്ററെ കല്യാണം കഴിച്ചത്. ഇപ്പം നാട്ടിലാണ്, ആ പാസ്റ്റർ നാട്ടിലൊറ്റാന്ന് തോന്നുന്നു. അവൾക്ക് 2-3 പിള്ളേരുമുണ്ട്, ഫിലഡൽഫിയയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സൗഖ്യം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനായിട്ട് പഠിക്കണം. 3, അപ്പോൾ ദിസ് റോക്ക് ദർ ഈസ് സ്നോ. സ്നോ എന്ന് പറയുന്നത്
ഒരു വലിയ വിഷയമാണ്. നമുക്ക് ഈ അമേരിക്ക വന്നവർക്ക് മാത്രമേ ഈ സ്നോയുടെ ഗുണഗണങ്ങളെ കുറിച്ച് അറിയത്തുള്ളൂ. സ്നോയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സകല കീടങ്ങളെയും നശിപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ സ്നോയ് കൂടെ നമുക്ക് യാത്ര ചെയ്യെടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. അതും വെള്ളം പൊങ്ങിയാലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം സ്നോ ഒത്തിരി നല്ലതാണ്, ഒത്തിരി സ്നോ അഴുക്കുമാണ്. നമുക്കത് വായിക്കാം. ലുപ്രതി പുസ്തകം 2-ാം അധ്യായം 4-6 വാക്യം ഒന്ന് വായിച്ചാലോ. ഉൽപ്പത്തി 2:4-6. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അങ്ങനെയായിരുന്നു, ഭൂമിയിൽ നോഹ വരെ മഴയില്ലാതെയായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ അധികം കീടങ്ങളും കീടനാശിനികളും ഒന്നും ഇല്ലാതെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, പാപം ചെയ്ത ഭൂമിയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ പൊക്കൊണ്ടിരുന്നു. അതിനുശേഷം ഭൂമിയെ കർത്താവ് ഒരു ക്ലൻസിങ് നടത്തി, പിന്നെ മഴ പെയ്യിച്ചു. അത് 2-ാമത്തെ അതിനുശേഷമുള്ള ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. അതിന്റെ സങ്കീർത്തനം 147-ാം സങ്കീർത്തനത്തിന്റെ 5:15-16 വാക്യം കൂടെ വായിച്ചാട്ടെ. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇതിനെ കുളിർമ തരുന്നതാണ്, തണുപ്പ് തരുന്നതാണ്. നമ്മുടെ പ്രതികൂല സാഹചര്യത്തെ അല്ലെന്നുണ്ടെങ്കിൽ ചൂട് പിടിച്ച അവസ്ഥയിൽ നിന്നും നമ്മളെ എല്ലാത്തിനും ഒരു തണുപ്പ്, ഒരു തലോടൽ തരുന്നതാണ് ഈ റോക്ക്. നമുക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല, എന്റെ നുഖമെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. അപ്പം കർത്താവിനോട് പഠിക്കുന്നത് അവൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അവനോട് പഠിച്ചാൽ അവന്റെ മുഖം മൃദുവും അവന്റെ ചുമട് ലഘുവുമാകുന്നു. അവനോട് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. കർത്താവ് ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും അല്ല കാര്യങ്ങളും ചെയ്യുന്നത്, വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്, വളരെ സമാധാനപരമായിട്ട്. നമ്മള് ഇദ്ദേഹം ഏലിയാവ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ഓടിപ്പോയി. ഏലിയാവ് വിചാരിച്ചു വലിയ പാറയെ പിളർക്കുന്ന ശബ്ദം പോലെയായിരിക്കും വരുന്നത്, കൊടുങ്കാറ്റ് പോലെയായിരിക്കും വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പല വലിയ വലിയ ബഹളങ്ങളോടുകൂടിയായിരിക്കും കേട്ടത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവസാനം വന്ന ശബ്ദം എങ്ങനെയായിരുന്നു? ഒരു മൃദുസ്വരം. ഏ മക്കളെ, അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മൾ അത് ചിന്തിച്ചു ചോദിക്കേ, കർത്താവ് അവരുടെ താക്കീരത്തെടുത്തു ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ട് പേടിച്ചോടിയ ഭയങ്കരനായ പ്രവാചകനോട് നമ്മൾ അന്ന് വഴക്ക് പറയും. കർത്താവ് എന്താ ചെയ്തത് നിങ്ങൾ നോക്കിക്കേ, കർത്താവ് എന്താ ചെയ്തത്? ആദ്യം അവന് ആഹാരം കൊടുക്കുന്നു, അപ്പവും വെള്ളവും കൊടുക്കുന്നു, കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടാമതും കൊടുത്തു, രണ്ടാമത് അപ്പം കൊടുത്തോണ്ട് പറഞ്ഞു, മുനെ നിനക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുള്ളതാ, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു ദൂതനെ അയച്ച്. എന്നിട്ടാണ് 40 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. നമ്മളാന്നേലോ എങ്ങനെ സംസാരിക്കുന്നത്? ഇതാണ് നമ്മുടെ കർത്താവ്. ഈ അപ്പോൾ ഈ സ്നോ, സ്നോ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുപ്പിക്കുന്ന മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 12-14 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീക്കിക്കൊടുക്കും.
നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഓ, എന്തവാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്! കുടിപ്പാൻ നദി പോലെ സമാധാനം പകരും, അതാണ് അവന്റെ സ്നേഹം. ദൈവമക്കളെ, നമുക്ക് നദി പോലെ സമാധാനം തരും. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നന്നയിച്ചു പോകുന്നു. അനേകർ നിങ്ങളോട് പറയും, കർത്താവ് ഈ പ്രതികൂലത്തെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവ് ഈ കഷ്ടതയെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജ് തകർക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നവരോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ള, അവൻ നദി പോലെ സമാധാനം പകരുന്നവനാണ്. ദേവമക്കളെ, ആ നദി പോലെയുള്ള സമാധാനം നമ്മളിലേക്ക് വരണം. അത് മാത്രമല്ല, അവൻ കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. എന്ന് പറഞ്ഞാൽ നന്മ നമുക്ക് കൊണ്ടുതരും. പാർശ്വത്തിൽ എടുത്ത് നടക്കുകയും മുഴങ്കാലിലിരുത്തി ലാളിക്കുകയും ചെയ്യുന്നു. കൊടിക്കുഞ്ഞുങ്ങളെ ലാളിക്കുന്ന പോലെ ലാളിക്കുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും. ഈ പാറയ്ക്കുള്ള പ്രത്യേകത അതാണ്. ഏ മക്കളെ, നമ്മൾ അവനിൽ ആശ്രയിക്കണം. അപ്പോൾ ദിസ് റോക്ക് ദേർ ഈസ് സ്നോ. ഈ പാറയിൽ വളരെ സ്വസ്ഥതയും സമാധാനവും ആ തണുപ്പും അനുഭവിക്കുവാൻ ഇടയായി തീരും. അടുത്തത് നാലാമത്തേത്, അപ്പോൺ ഹിസ് റോക്ക് ദർ ഈസ് അനോയിന്റിങ്. അവന്റെ മേൽ അവൻ എന്തോ ചെയ്യും, നമ്മളെ അനോയിന്റ് ചെയ്യും, നമ്മളെ അഭിഷേകം ചെയ്യും. ആരെയാണ് അഭിഷേകം ചെയ്യാതിരുന്നത്? എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. 92-ാം സങ്കീർത്തനം എന്നെടുത്താട്ടോ. 92-ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ച്. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എന്നെ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും. എന്റെ ചെവി എന്നെ എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തടിക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തണിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഈസ് റോക്ക് ദർ ഈസ് അനോയിന്റിങ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, നമ്മളെ നിങ്ങൾ എത്ര പ്രായമുണ്ടോ, ചെറിയ പ്രായമാണെന്നോ വലിയ പ്രായമാണെന്നോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കണം. 92-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ, എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപൂത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. കാട്ടുപൂത്തിനെ നിങ്ങൾ ഈ ടി വിക്കകത്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ കാട്ടുപൂത്തിനെ ഒന്ന് നിങ്ങൾ കാണാം. യൂണിക്കോൺ നിങ്ങൾക്ക് ഇട്ടാച്ചാൽ മതി, കിട്ടും. അതിനകത്തിൽ കാട്ടുപൂത്ത് സിംഹങ്ങളെ കോരി എറിയുന്നത് ഞാൻ കണ്ടു. 2-ാം 3-ാം സിംഹത്തെയാണ് കോരി എറിയുന്നത്. എന്തോ ശക്തിയാണെന്ന് നോക്കണം. എണ്ണ, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. കാട്ടുപൂത്തിന്റെ കൊമ്പ് പോലെ നിന്നെ ഉയർത്തും. അവന്റെ അഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, അതിന്റെ 12-ാം 13-ാം അവന്റെ നമ്മുടെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും ഫലം കായ്ച്ചും കൊണ്ടിരിക്കും, പുഷ്ടി വെച്ചുകൊണ്ടിരിക്കും. ദേവമക്കളെ, യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. അവൻ അനോയിന്റ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവ് ദാവീദിനെ അനോയിന്റ് ചെയ്തു. 13 വർഷം ഓടി നടക്കുകയായിരുന്നു ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ നിന്നെ ശത്രുവിന്റെ കയ്യിൽ പിടികൊടുക്കാതെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തുമാത്രമാണെന്ന് നോക്കണം. അവൻ അനോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനും അവൻ ശക്തനാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്, അവൻ നിന്നെ അനുവേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ. 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത് ഒറ്റ വാക്യം നമ്മൾ എപ്പോഴും ഓർത്തു കൊള്ളണം. സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഓ, അവന്റെ ആ അത്യുന്നതന്റെ മറവിൽ, ആ മറവും നിഴലും കീഴും നിങ്ങൾ മറന്നു പോകരുത്. ഇഫ് ഹീസ് അനോയിന്റഡ് യു ആർ പ്രൊട്ടക്റ്റഡ്. അവൻ നേരുള്ളവനാണ്, അവൻ എന്റെ പാറയാണ്, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ
He will protect you and He will give you the strength and power. ദൈവം നിന്നെ ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ ബാക്കിയുള്ള മൂന്ന് ഭാഗം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം പ്രൈസ് ലോർഡ്. ഈ രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ ഏഴുകളെ കുറിച്ച്. ആമേൻ. പുതിയ ഒരു എപ്പിസോഡ് ഇന്ന് രാത്രികാലം നമ്മൾ കേട്ടല്ലോ. ആമേന. നമ്മുടെ ക്രിസ്തു, ആമേൻ, യേശു നമ്മുടെ രക്ഷകൻ എന്നുള്ള വിഷയമാണ്. ആ റോക്ക്, ആ പാറ, ആ രക്ഷയാകുന്ന പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയുടെ പ്രാധാന്യങ്ങൾ, ആ പാറയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ രാത്രികാലം. നാല് കാര്യങ്ങൾ ഈ രാത്രികാലം ദാസൻ ഷെയർ ചെയ്തു. ആ പാറയിൽ വെള്ളം ഉണ്ടായിരുന്നു, സ്തോത്രം. ആ പാറ നമുക്ക് സൗഖ്യം തരുന്ന പാറയാണ്, സ്തോത്രം. ആ പാറയില് ആമേൻ മഞ്ഞ് ഉണ്ടായിരുന്നു. മഞ്ഞ് സമാധാനത്തെ, സ്വസ്ഥതയെ, ശാന്തതയെ ഒക്കെ കാണിക്കുന്നല്ലോ. നമുക്ക് വേണ്ടത് അതാണല്ലോ. അപ്പോൾ തന്നെ ആ പാറ ആമീൻ അഭിഷേകത്തിന്റെ, അനോയിന്റിങ്ങിന്റെ പാറയാണെന്ന് നമ്മൾ കണ്ടു, സ്തോത്രം. അഭിഷേകമുള്ളവനെ ആമേൻ സംരക്ഷിക്കുന്ന ആമേൻ കർത്താവിനെയും നമ്മൾ കണ്ടു. ദാവീദിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ആമേൻ ആ പാറയില് ആമേൻ മറഞ്ഞിരിക്കാം, സ്തോത്രം. ഹാലലിയ. പിളർന്നൊരു പാറ, നമുക്ക് വേണ്ടി പിളർന്ന ആ പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, സ്തോത്രം, അതിൽ കൂടി എന്തൊക്കെ നമുക്ക് ലഭിക്കുമോ, എന്തൊക്കെ സംരക്ഷണങ്ങൾ, സമാധാനം എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ആയിരിക്കാം. ആമേൻ. ഈ നല്ല ദൈവിക ആലോചനയാൽ കർത്താവ് വലിയ നിറയ്ക്കട്ടെ, സ്തോത്രം. വീണ്ടും നമുക്ക് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിന് നമ്മളെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാമല്ലോ. കർത്താവ് വലിയ സഹായിക്കട്ടെ.